എല്ലാവർക്കും നമസ്കാരം വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പാവയ്ക്ക കറിയാണ് ഇന്നത്തെ റെസിപ്പി ഇത് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം രണ്ട് പാവയ്ക്ക വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് രണ്ട് തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് അഞ്ച് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇനി ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ച സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വാടി വന്നാൽ മാത്രം മതി അതിനു വേണ്ടി രണ്ട് മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഇനി മൂടി തുറന്നിട്ട് മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇനി തേങ്ങയുടെ രണ്ടാം പാല് ഒന്നര കപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അരിഞ്ഞു വെച്ച പാവയ്ക്ക ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കറി നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് വേണം കറിയിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ കറി ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു കപ്പ് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം തിളച്ചു തുടങ്ങുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് കടുക് അളിക്കുന്നതിനായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ കടുക് ചേർക്കുക കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി കഴിയുമ്പോൾ ഒരു പാതി സവാള അരിഞ്ഞത് ചേർക്കുക സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഒരു അഞ്ചെണ്ണം ചേർത്ത് കൊടുത്താലും മതി ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നതുവരെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും ചേർത്തൊന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം കളറിന് വേണ്ടി കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇളക്കിയിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇത് പാവയ്ക്ക കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പാവയ്ക്ക കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇവിടെ പാവയ്ക്ക കറി റെഡിയായിട്ടുണ്ട് കണ്ടോ പാവയ്ക്ക കറി ഇവിടെ ചെറുതായിട്ട് ചൂട് പോയിട്ടുണ്ട് നല്ല തിക്കോട് കൂടിയാണ് ഇരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ